എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടീച്ച്മെൻ്റ് ആപ്ലിക്കേഷൻ്റെ ഒരു പരിമിതിയെ മറികടക്കാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ്, മറ്റൊരു മാർഗമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നിലധികം കുട്ടികളുണ്ടായെങ്കിൽ ആ കുട്ടികൾക്ക് ഒരേ ടീച്ച്മെൻ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് മറികടക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരേ ഫോണിൽ തന്നെ രണ്ട് ടീച്ച്മെൻ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സഹായം നമുക്ക് വേണം. അതിന് പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ കയറുകയാണ്. ചില ഫോണുകളിൽ ഡിഫോൾട്ടായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്യാനായിട്ടുള്ള ഒരു പകർപ്പെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചില ഫോണുകളിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഫോണുകളെ ഉദ്ദേശിച്ചൊരു കോമൺ ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. പ്ലേ സ്റ്റോറിലേക്ക് നമുക്കൊന്ന് കയറാം. പ്ലേ സ്റ്റോറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ലോണിംഗ് ആപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. ക്ലോണിംഗ് ആപ്പ്, ഇപ്പോൾ ധാരാളം ക്ലോണിംഗ് ആപ്പുകളുണ്ട്. അതിൽ കുറച്ചുകൂടി സ്പേസ് കുറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ എടുക്കാം, ഡ്യുവൽ സ്പേസ് ലൈറ്റ്. ഈ ഡ്യുവൽ സ്പേസ് ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ തന്നെ ഒരു പകർപ്പെടുക്കാനായിട്ട് ഒരു കോപ്പി കൂടെ എടുക്കാനായിട്ടൊരു സൗകര്യം കിട്ടും. നമുക്കത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോയിലേക്കാണ് വരുന്നത്. അത് സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷൻ അലോ ചെയ്യുന്നു. ഇനി അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ചേർക്കാനായിട്ട് അവിടെ പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പ്രിവിലേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതിലൊരു ഇൻഡു മാർക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചാലും മതി. ഇനി നമുക്കതിലെ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊക്കെയാണ് നമുക്ക് ക്ലോൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ടീച്ച്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ടീച്ച്മെൻറ്റ് സെലക്ട് ചെയ്ത് ക്ലോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ടീച്ച്മെൻറ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ ടീച്ച്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇത് ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് പരസ്യം ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. നമുക്ക് പുതുതായിട്ട് ഒരു ടീച്ച്മെൻ്റ് കൂടി ഇതിലേക്ക് വരികയാണ്. ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, അതിൻ്റെ ലാംഗ്വേജും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇനി അതെങ്ങനെയാണ് ഈ രണ്ടാമത്തെ ടീച്ച്മെൻറ്റിലേക്ക് കയറുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഒരു ഡയറക്റ്റ് ടീച്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ടീച്ച്മെൻറ്റിലേക്ക് കയറേണ്ട മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്യുവൽ സ്പേസ് ലൈറ്റ് എന്നതുവഴിയാണ്. ഈ ഡ്യുവൽ സ്പേസ് ലൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ടീച്ച്മെൻറ്റ് കിടപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് രണ്ട് തരത്തിലും ഈ ടീച്ച്മെൻ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷേ രണ്ടാമത്തെ ടീച്ച്മെൻറ്റിൽ മറ്റൊരു ഫോൺ നമ്പർ കൊടുക്കണം എന്നുള്ളത് മാത്രമാണ്. അത് സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്നില്ല, സാധാരണ ഫോണാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഡ്യുവൽ സ്പേസ് ലൈറ്റ് വഴി ഈ ടീച്ച്മെൻറ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയും.